ഇനി പാർലറിൽ ഒന്നും പോയി ആയിരം രണ്ടായിരം രൂപയൊന്നും മുടക്കണ്ട ഈ ഒരു ത്രീ സ്റ്റെപ്പ് ഫേഷ്യൽ മതി എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ വരുവാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇരുപത് മിനിറ്റിൽ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആവുകയും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഫേഷ്യൽ ആണ്ടർ ഡ്രൈ ചെയ്യുന്നത് കുറെ ദിവസമായി നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് അപ്പം ഈ ഒരു ഫേഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുക അതിന് അതേ റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതേ സാധനങ്ങൾ തന്നെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യണം ചെയ്യണട്ടോ എന്നാലാണ് ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പൊ ഇതേ രീതി ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവട്ടോ പ്രാവശ്യം ചെയ്തപ്പോ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അത്ര റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയത് എന്നിട്ടൊരു നാലഞ്ച് ദിവസം വരെ ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് നിന്നു അപ്പൊ അടിപൊളി ഒരു ഫേഷ്യൽ ആണ് നിങ്ങൾ എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ ഇനി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്പത് ശതമാനം തൊട്ട് എൺപത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു ഫോസ്റ്റ് ടൈം ഓവർനൈറ്റ് ബ്ലോ മാസ്ക് ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക അപ്ലൈ ചെയ്ത് വെച്ചിട്ട് മോർണിംഗിൽ വാഷ് ചെയ്താൽ മതി സ്കിൻ ബ്രൈറ്റൻ ആകാനും സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ബെസ്റ്റ് ആണ്ടോ നല്ല ബ്രാൻഡാണ് അടുത്തായിട്ട് ഞാൻ മേടിച്ചത് ഡെർമാക്കോഡ് സൺസ്ക്രീൻ ജെല്ലാണ് അടുത്തായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഓർത്തിരുന്ന കേട്ടോ സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമർ മേടിക്കണം അപ്പൊ ഈ ഒരു പ്രൈമർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രൈമർ ആണ് കേട്ടോ ഇത് മേക്കപ്പിന് ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഞാൻ മേടിച്ചത് മാമാർത്തിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ആണ് ഞാൻ മേടിച്ചത് പിന്നെ ടാക്കിന്റെ ഈ ഒരു കുങ്കുമാതി സൺസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദിക് സൺസ്ക്രീം ആണ്ട്ടോ മോയിസ്റ്ററൈസ് ക്രീമിലും പാറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആയിട്ടോ ഞാൻ മേടിച്ചത് അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് ഡിസ്കൗണ്ട് മേടിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം അവിടെ കേറിയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നോക്കിയിട്ട് ലേറ്റ് ആക്കണം നമ്മുടെ ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ക്രബാണ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡെഡ് സെൽസ് ഒക്കെ കാണും അതുപോലെ തന്നെ പോഴ്സൊക്കെ നല്ലവണ്ണം ഡേർട്ടൊക്കെ ആയിട്ട് അടഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം അതിന് വേണ്ടി നമുക്ക് സ്ക്രബാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഷുഗർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അത് കുറച്ച് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് തേനാണ് ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി പിടിക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫേസ് ഒന്ന് വാഷും കൂടെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പം ഞാൻ മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ നേരിട്ട് സ്ക്രബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ ഫേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണം നല്ല രീതിയിൽ തന്നെ ഡള്ളായിട്ടിരിക്കുവാണ് പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സൺലൈറ്റ് അടിച്ചിട്ട് സ്കിൻ നല്ല രീതിയിൽ തന്നെ ടാൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ നല്ലവണ്ണം ഓപ്പൺ ആവും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലവണ്ണം റിമൂവ് ആവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഫേസിൽ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഹാർഷ് ആയിട്ട് സ്ക്രബ് ചെയ്യരുതിട്ടോ നോർമലായിട്ട് നല്ല സ്ലോ ആയിട്ട് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഹാർഷ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോറലൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ടൈം ഒരു ടു ത്രീ മിനിറ്റ്സ് ഒക്കെ എടുത്താൽ മതി ആയിട്ട് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിൽ നെക്കിലൊക്കെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം കണ്ണിന് ചുറ്റിനും സ്ക്രബ് ചെയ്യരുത് മൂക്കിന് ഏരിയയിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റിനും ഡാർക്കായിട്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം മൂക്കിന് ചുറ്റിനും ബ്ലാക്ക് ഹെയർസും വൈറ്റ് ഹെയർസും ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണിത് അതുപോലെ തന്നെ ഡെഡ് സെൽസ് മാറാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലതാണ് ചിലർ മൂക്കിന് ആ ഒരു ഭാഗം കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് ആ ഒരു ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മസാജിങ് ക്രീമാണ് റെഡിയാക്കേണ്ടത് മസാജിങ് ക്രീം റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൂടിയാണ് കേട്ടോ എടുക്കുന്നത് വീറ്റ് ഫ്ലോറ് അപ്പോൾ ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം അലോവെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാനിവിടെ ടൊമാറ്റോയുടെ പൾപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് അലോവെ ജെല് അതുപോലെ തന്നെ ഗോതമ്പൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇതും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ഒരു ഫ്രീ മാർക്ക് എടുക്കണം നമുക്ക് അപ്പോൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആകട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുത്താണ് ഇരിക്കുന്നത് നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ തണുത്ത് പായ്ക്ക് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട് കാലാവസ്ഥയല്ലേ അപ്പം കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റോളം നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് പായ്ക്ക് അപ്ലൈ ചെയ്ത് ഫേസിൽ അങ്ങ് വെച്ചേക്കാം കേട്ടോ കാരണം ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് ബെസ്റ്റാണ് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങ് വെച്ചേക്കാം നല്ല കട്ടിക്ക് തന്നെ അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്കിത് റിമൂവ് ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ വെള്ളം തൊട്ട് നല്ലവണ്ണം നനച്ചു കൊടുക്കുക പെട്ടെന്ന് കഴുകി വിടരുത് കേട്ടോ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത പായ്ക്ക് നമുക്ക് റെഡിയാക്കാം കേട്ടോ അടുത്ത പായ്ക്ക് എന്ന് വെച്ചാൽ അടിപൊളി പായ്ക്കാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു പായ്ക്ക് ട്രൈ ചെയ്യുന്നത് അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആയിട്ടോ സ്കിന്ന് നല്ല കട്ടിക്ക് തന്നെയായിരുന്നു കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പായ്ക്ക് തന്നെയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് എടുക്കാനുള്ളത് കടലമാവാണ് കടലമാവ് രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ എടുക്കുന്നത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് വരെ റൈസ് ഫ്ലോർ എടുക്കാം അതിനകത്തോട്ട് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാലാണ് കേട്ടോ ചേർക്കുന്നത് പാലോ തൈര് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ ഓയിലി ആണെങ്കിൽ പൊട്ടറ്റോയുടെ ജ്യൂസോ ടൊമാറ്റോയുടെ ജ്യൂസോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ഞാൻ കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കാരണം കോഫി പൗഡർ പൗഡർന്ന് വെച്ച് കഴിഞ്ഞാലും ഇൻസ്റ്റൻ ആയിട്ട് തന്നെ ഒരു ബ്രൈറ്റനിങ് കിട്ടും ഇത്രയാണെങ്കിലും നമുക്ക് ഇടാട്ടോ കോഫി പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ കണ്ടോണം ഈ ഒരു രീതിയിലാണ് ഫേസ് ഇരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആവും ഈ പായ്ക്ക് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെഡി ആണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റൻ ആവും അതിന് ശേഷം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ആ മേക്കപ്പ് ഡള്ളായി പോകത്തില്ല കേട്ടോ ഓയിലി ആയിട്ടും പോകത്തില്ല അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നെക്കിൻ്റെ അവിടെ അണ്ടർ ആംസിൻ്റെ അവിടെ കൈമുട്ടിൽ കാൽമുട്ടിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് റിമൂവ് ചെയ്യുവാണ് റിമൂവ് ചെയ്യുന്ന ആ ഒരു കളർ നിങ്ങൾ കണ്ടോണം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ളൊരു ആണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് കണ്ടില്ലേ നല്ല രീതി ബ്രൈറ്റൻ ആയിട്ടുണ്ട് കൈക്ക് പോലും അത്രയും കളറില്ല അപ്പോൾ ഇത് ഫുള്ള് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഈ ഒരു ബ്രൈറ്റ്നസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ അതിന് ശേഷം ഇത് ചെറുതായിട്ട് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ മങ്ങുന്നതനുസരിച്ചിട്ട് നമ്മൾ അടുത്ത പായ്ക്ക് അപ്ലൈ ചെയ്യണം കാരണം ഇത് ആയിട്ടുള്ളതല്ലേ എപ്പോഴും ആയിട്ടുള്ള പായ്ക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആയിട്ട് നാച്ചുറലായിട്ടാവുമ്പോഴത്തേനും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കെമിക്കൽ ക്രീം ആണെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫുള്ള് ഞാൻ റിമൂവ് ചെയ്യുവാണേ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം